പറയും പഠിക്കണം പഠിക്കണം. ട്യൂഷൻ ക്ലാസ്സിലെത്തിയ മാഷക്ക് ഇതേ പറയാനുള്ളൂ, പഠിക്കണം പഠിക്കണം പഠിക്കണം. ടീച്ചർമാർക്കും മാഷുമാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, പഠിക്കണം പഠിക്കണം പഠിക്കണം. ഞങ്ങൾ എങ്ങനെ പഠിക്കണ്ടേ? പഠിക്കുമ്പോ ഇത്തിരി കളിക്കണം, കളിക്കുമ്പോ ഇത്തിരി പഠിക്കാൻ വേണം. അങ്ങനെ കളിച്ച് പഠിക്കാനായിട്ടല്ലേ വെള്ളാരെങ്കിൽ വരുന്നത്. പ്രകൃതിയിലെ ചെറുതും വലുതുമായ ജീവജാലങ്ങളെ പരിചയപ്പെടാൻ സൂപ്പർ സ്റ്റാർ. ഹായ്, ഞങ്ങളാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ. ഞാൻ ഡിപ്ലോഡോക്കസ്. ഞാൻ ടൈറാനോസോറസ്. ഒരു കൂട്ടം മണ്ടന്മാർ ഒരു കൊട്ട നിറയെ മണ്ടത്തരവുമായി വരുന്നുണ്ടേ. എന്തൊരു ഉന്മേഷം! ഇപ്പോൾ ഒരു ആനയെ ഒറ്റയടിക്ക് കൊല്ലാം. കൂട്ടുകാരുടെ ഇത്തിരി ഒത്തിരി സംശയങ്ങൾക്ക് മറുപടിയുമായി ശാസ്ത്രമാമൻ ഉണ്ടാവും. അല്ല, നിങ്ങളിൽ ആർക്കാ സംശയം? നമസ്കാരം ഏവർക്കും. വെള്ളാരെങ്കിലും വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ കോലൻ, എനിക്കിഷ്ടം പോലൻ, നാട്ടിൽ പേര് പൂവാലൻ, കാണാൻ സുന്ദരൻ. കൂട്ടുകാരെ, ഇതാണ് കോലൻ, വെള്ളാരെങ്കിലെ വാർത്താ വായനക്കാരനാ. കാട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങളും നല്ല നല്ല സ്കൂളുകളും തേടിപ്പിടിച്ച് വാർത്തയാക്കും ഈ വീര. യാത്രാവിസ്മയങ്ങളുടെ അനുഭവ കാഴ്ചകളുമായി മിന്നുണ്ടാവട്ടോ. മാജിക്കിന്റെ അത്ഭുത ലോകം തുറക്കും നമ്മുടെ പ്രിയപ്പെട്ട മാജിക് അങ്കിൾ. പാഴായ വസ്തുക്കൾ അലങ്കാരമാക്കാൻ ഡിസൈൻ മാമൻ എത്തിയേ തീർന്നില്ല കേട്ടോ. ഇനിയുമുണ്ട് ഒത്തിരി വിഭവങ്ങൾ. കഥ കേൾക്കാനും കൂട്ടുകൂടാനും മാഷും കുട്ടികളും, കണക്കിനോട് ചങ്ങാത്തം കൂടാൻ ഗണിതം സുന്ദരം, ഇമ്പമേറിയ പാട്ടുകളുമായി പാട്ടുപെട്ടി, കീടിലം കഥകളുമായി കഥ കേട്ട്, കവിതകളുമായി ചങ്ങാത്തം കൂടാൻ പുന്നാര കവിത, കൂടാതെ പുസ്തകങ്ങളുടെ ലോകത്തെ വാതിൽ തുറക്കുന്ന മഹത്തായ കഥകൾ കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ചിത്രങ്ങളാക്കി മാറ്റാം. വര വര കുത്തി വര സിനിമാ ലോകത്തെ കൊച്ചു കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ മൂവി കിച്ച്. ഇങ്ങനെ വിഭവങ്ങളുടെ ഒരു ഗംഭീര സാധ്യത ഒരുക്കി വരുന്നുണ്ടേ എല്ലാ മാസവും ശരി രൂപത്തിൽ വെള്ളാരെങ്കല്. കളിയിലൂടെ കാര്യങ്ങൾ അറിയാൻ എല്ലാ മാസവും കാത്തിരിക്കണേ. ഇതാ ഞാൻ, എങ്ങനെയുണ്ട്? ഇതന്ന എന്റെ ക്ലാസ്മേറ്റാ, പക്ഷെ എനിക്കിഷ്ടല്ല, എന്നോട് ഭയങ്കര ദേഷ്യ അവൾക്ക്. അവളെ ഭയങ്കര അസൂയക്കാരിയാ. ആ, ഇനി എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടണ്ടേ? ഇതെന്റെ പുന്നാര് ബാഗാ,
ആളൊരു മഹാ ഉറക്കം തൂങ്ങിയാ. മത്തായി സാറിന്റെ കയ്യിൽ നിന്ന് എപ്പോഴും അടികൊള്ളും. ആ ഇതെന്റെ പേനച്ചേട്ടൻ, എന്നെ വലിയ ഇഷ്ടാ എനിക്കും. പിന്നെ ഇനി ഒരാള് കൂടിയുണ്ട്, വലിയ ആളാന്ന് അവന്റെ വിചാരം. സത്യത്തിൽ ആളൊരു പേടിത്തണ്ണനാ. ദേ ഇതാ ആള്. എങ്ങനെയുണ്ട്, സ്റ്റൈലല്ലേ? പിന്നെ ഇത് കുഞ്ഞമ്പു, എന്റെ ഫ്രണ്ടാ. ആള് മിടുക്കനാ, സ്കൂളിലൊക്കെ ഇവനാണ് അത്ര ഫസ്റ്റ്. മാഷുമാരൊക്കെ ഓരോ സൂത്രങ്ങൾ അറിയാൻ വേണ്ടി ഇവന്റെ പിന്നാലെ നടക്കണത്രേ. ഇത് കണ്ടോ, അന്ന് കീറിയതാ ഈ ഫോട്ടോ. ഇത് എന്റെ കുറുമ്പിയാ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. പക്ഷേ പിന്നെ എന്താ അവിടെ ഒരു പോസ്? ഇപ്പൊ ശരി കുട്ടിമാളിന്റെ പണിയാവട്ടെ. ഓക്കേ, ഇത്രയും വലിപ്പോ മോനെയും റബ്ബറൊക്കെ ഉള്ള ഈ പെൻസിൽ ഇവിടെ ഉണ്ടാവുമ്പോ എന്തിനാ എന്റെ മാളും കുറുമ്പൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? അല്ല മാളൂട്ടി, എന്താ പ്രശ്നം? ഈ കാന്താരിയുടെ മുഖത്ത് കണ്ണീർ കാണാൻ ഒരു രസമില്ലാട്ടോ. വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. അന്നപ്പേണ്ട ഫോട്ടോ കീറി മുറിക്കണോ നോക്കി നിൽക്കല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. അതെ, അത് തന്നെ കാര്യം. എന്റെ മാള്, അതൊരു ഫോട്ടോടെ കാര്യല്ലേ, വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാലോ. അതെ, അതാ ശരി. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഓ, അപ്പൊ നീ അവരുടെ കൂട്ടാലേ. എനിക്ക് ആരെയും കാണണ്ട, എന്നോടൊന്നും മിണ്ടണ്ട, എനിക്കൊന്നും കേൾക്കേ വേണ്ട. നാളൊരു പണി കൊടുത്തേ പറ്റൂ.
promise. Silence! Anna, don't repeat it, okay? You'll be fine, I promise. Get out! അങ്ങനെ സ്കൂളും പൂട്ടി, അന്നേരം ആഫീസും പൂട്ടി. സ്കൂൾ അടച്ചോ? അതിനെന്താ നിനക്ക് ഇത്ര സങ്കടം? ഇനി രണ്ടു മാസം കഴിഞ്ഞല്ലേ മത്തായി സാറിന്റെ ക്ലാസ് കിട്ടുന്ന ഓർത്താ. ആ തവള മത്തായിയുടെ തവളക്കണ്ണ് ഇനി രണ്ടു മാസം കഴിഞ്ഞ് കണ്ടാ മതിയല്ലോ എന്ന് ആലോചിച്ചിരിക്ക ഞങ്ങള്. അപ്പഴവന് ഇനി മത്തായിച്ചന്റെ ക്ലാസ് കിട്ടൂലല്ലോ എന്നോർത്തൊരു ചങ്കടം. അതല്ലെന്നേ, മത്തായിച്ചന്റെ ഗണിത ക്ലാസ്സിൽ ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നു. ഇനിയിപ്പോ രണ്ടു മാസം എങ്ങനെ നന്നായിട്ടൊന്ന് ഉറങ്ങുന്നു വിചാരിച്ച. സ്കൂളിന് പുതിയ പെയിന്റ് അടിച്ചു, പുതിയ ബസ് വാങ്ങി, പുതിയ ക്ലാസും പുതിയ ബെഞ്ചും ഡെസ്കും ഒക്കെ ആയി. എന്നിട്ടും ഈ മത്തായി സാറേ പോലുള്ള മാഷ്മാർക്ക് ഒരു മാറ്റവുമില്ല. ആ തവള മത്തായി എന്ന് വന്നാലും എനിക്ക് കൂർപ്പ് പോരാ കൂർപ്പ് പോരാ എന്നും പറഞ്ഞ് എന്നെ കുറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അന്നയ്ക്ക് കൊടുത്തതുപോലൊരു കോള് ഞാൻ ആ തവളയ്ക്കും വെച്ചിട്ടുണ്ട്. അതെ, അന്നയ്ക്ക് സൂസി ടീച്ചറെ കഴിഞ്ഞ നല്ലോണം വഴക്ക് കേട്ടു. പക്ഷേ അവൾക്ക് നല്ല വാശിയാ, അവള് നല്ല ദേഷ്യത്തിലാ. അവള് വേദനിപ്പിച്ചൊരാരെയും വെറുതെ വില്ലാന്ന് രേഖയോട് പറയുന്ന ഞാൻ കേട്ടു. സൂക്ഷിച്ചോമാലോ. അതിന് നമ്മളാരും അവളെ വേദനിപ്പിച്ചില്ലല്ലോ. പിന്നെ ദേ നിൽക്കുന്നു. അവളിങ് വരട്ടെ, അവളാ ഞാനിന്ന്. മാളൂട്ടി, എന്തായിരുന്നു വീരവാദം? ഇത്രയും വലിപ്പവും മുനയും റബ്ബറൊക്കെയുള്ള പെൻസിലാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഞാൻ ഇത്ര പോലും തന്നൊരു പെൻസിലല്ലേ മാളു. ഹേയ്, നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇന്ന് ഡാഡി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ മുത്തിപുരത്തേക്ക് യാത്ര തിരിക്കും. മുത്തിപുരോ? അതെ, മുത്തിപുരം. മുത്തിപ്പാറയും മുത്തിക്കുന്നും മുത്തിപ്പുഴയും മുത്തിക്കാവും എന്റെ കുഞ്ഞു മുത്തശ്ശിയും പിന്നെ എന്റെ കുറുമ്പൻ കുഞ്ഞമ്പും. നേരത്തും ഉച്ചക്കഞ്ഞു കൊടുക്കണ നേരത്തും മാത്രം നീ ക്ലാസ്സിലെത്തും. അതിന് വേലായുധ മാഷിന് യാതൊരു പരാതിയില്ല. കാരണം ബാക്കിയുള്ള നേരത്തെങ്കിലും പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കാലോ. സ്കൂൾ അടയ്ക്കുന്ന ദിവസം മുഴുവൻ നിന്നെ ക്ലാസ്സിൽ കണ്ടപ്പോ ഞാൻ അറിയാതെ ഒന്ന് തെറ്റിദ്ധരിച്ചുപോയി. ഈ തലതെറിച്ചവന്റെ മണ്ടത്തലയിൽ നല്ല ബുദ്ധി ഉദിച്ചെന്ന് തോന്നി. പക്ഷേ ഉത്തരക്കടലാസ് മുഴുവൻ അടിച്ചോണ്ട് പോകാനുള്ള നിന്റെ സൂത്രമാണെന്ന് ഞാൻ ഉറക്കത്തിൽ പോലും വിചാരിച്ചില്ല മോനെ. മോനെ കുഞ്ഞമ്പു, ആ ഉത്തരക്കടലാസ് എവിടെയാന്ന് വെച്ചാ ഇങ് തന്നേക്ക്. അത് മനസ്സിൽ വെച്ചേക്ക് മാഷേ. എന്റെ കുഞ്ഞമ്പു, അത് കിട്ടിയാലല്ലേ മാർക്കിടാൻ പറ്റൂ. എന്നാലല്ലേ നിന്നെ നിന്റെ കൂട്ടുകാരെയും ജയിപ്പിക്കാനൊക്കൂ. പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇക്കൊല്ലോ നിങ്ങൾ അതേ ക്ലാസ് തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ വേലായുധം മാഷ് തോൽപ്പിച്ചു എന്ന് പറയരുത്. മാഷേ, അത് പിന്നെ ഈ ഉത്തരക്കടലാസ് ഇപ്പൊ തന്നാലും ഇല്ലേലും ഞാൻ തോൽക്കൂന്നുള്ള കാര്യം എനിക്ക് മാത്രല്ല, ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഡാ, നീ മര്യാദയ്ക്ക് അതിങ്ങ് തന്നെ. ഇല്ലേലും ഉച്ചക്കഞ്ഞു കുടിച്ച എമ്പക്കം ഇട്ടിരിക്കാൻ ചന്തിയില് തോലുണ്ടാവില്ല. ഡാ കുഞ്ഞമ്പു വേണ്ട, ഓടരുത്. ഡാ ഡാ കുഞ്ഞമ്പു വേണ്ട. ഒന്നും പറയണ്ട, സ്കൂളിലെ പരീക്ഷാ പേപ്പർ മുഴുവൻ മാഷ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്ക. ഒന്നും നോക്കി കൊടുക്കാൻ മൂപ്പർക്ക് നേരല്ലാത്രേ. സംഗതി നേരല്ലാത്തോണ്ടല്ല, വിവരമില്ല. അനിട്ടേലോ
അത് വേലായുധ മാഷ. പിന്നെ കാട്ടിലൊരുപാട് മരങ്ങളെ, നിന്നോടാരെയും ഉണക്കതൊക്കെ പറഞ്ഞേ. പിന്നെ എന്റെ മാളു, ആ കാട്ടിലാകെ 28 മരങ്ങളെ ഉള്ളൂ. അത് പിന്നെ ഒരു മരം തന്നെ കുട പോലെ പന്തലിച്ച് നിൽക്കണ കാണുമ്പോ നമുക്ക് തോന്നണതാ ഒരുപാട് മരങ്ങളുണ്ടെന്ന്. ആണോ? എന്നിട്ട് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. അതിന് ഞാനല്ലാതെ വേറെ ആരവിടെ കാട് കണ്ടിട്ടുള്ളേ? ആ ഇതൊക്കെ കാണിക്കാനായി നിന്നൊരു ദിവസം ഞാൻ കൊണ്ടുവന്നിണ്ടെന്നേ. ഇങ്ങോട്ട് കാട്ടിലേക്കോ? അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടാവില്ലേ? എന്റെ മാളു, അതിനവരെല്ലാവരും എന്റെ കൂട്ടുകാരാ. പാമ്പുചാട്ടനും കടുവക്കുട്ടനും കുരങ്ങച്ചനും പിന്നെ എല്ലാരും. പിന്നെ ആരോടും പറയണ്ട, എന്താണ് സ്കൂൾ അടച്ചാലേ എന്നോട് കാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. മാളു, മാളുടെ കുറുമ്പി. മാളുടെ, ഞാൻ കണ്ടു മുത്തിമരത്തിലേക്ക് നമ്മുടെ കുറുമ്പയെ കൊണ്ട് ആ പക്ഷി പറന്നു പോയിരിക്കുന്നത് ഞാൻ കണ്ടു. മുത്തിമരമോ? നിനക്ക് അറിയോ അത് എവിടെയാന്ന്? പിന്നെ നമ്മുടെ മുത്തിക്കുന്ന് നോക്കി കാണാലോ. കുഞ്ഞമ്പോ, അത് നമ്മുടെ കുറുമ്പ് എന്തേലും ചെയ്യണതിന് മുമ്പേ നമുക്ക് പോയി രക്ഷപ്പെടുത്താം. അല്ല അത്, വാ കുഞ്ഞമ്പോ, ഈ മാളന് വേണ്ടിയല്ലേ. പ്ലീസ് കുഞ്ഞമ്പോ, ഒന്ന് വാ. നല്ല കുഞ്ഞമ്പോ അല്ലേ? ഒന്ന് വാ കുഞ്ഞമ്പോ, വേഗം ഒന്ന് വാ. നീ ആരാ? കുമ്പർണന്റെ ചേട്ടത്തിയുടെ മോനോ? അല്ല, എവിടെയാ മാളും കുഞ്ഞമ്പു? അതെ, ഇവിടെയും കാണാനില്ല. കാട്ടിൽ ഇത്ര അധികം മരങ്ങളുണ്ടോ? വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ചതിയനാ, നിനക്ക് ഒന്നും അറിയില്ല. നീ വെറുതെ പറ്റിക്കായിരുന്നു. നിനക്ക് കാടും അറിയില്ല, ഒരു കുന്നും അറിയില്ല. നിനക്ക് എന്റെ കുറുമ്പയെ തിരിച്ചു തരാനും പറ്റില്ല. നീ ചതിയനാ, നീ വെറുതെ മോഹിപ്പിച്ചതാ. എന്തൊക്കെയാ നീ പറഞ്ഞേ? കാട്ടില് കുറെ മരങ്ങളില്ല, മൃഗങ്ങളെല്ലാം നിന്റെ ഫ്രണ്ട്സാണ്. ഇവിടെ എവിടെ നീ പറഞ്ഞ മൃഗങ്ങൾ? മാളു, വേണ്ട വേണ്ടാന്ന് ഞാൻ പല വട്ടം പറഞ്ഞതാ. കണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പുഴയും കാടും ഒക്കെ കണ്ടല്ലോ. പിന്നെ എപ്പോഴെപ്പോഴും വന്ന് രക്ഷപ്പെടുത്താൻ ഈ കുഞ്ഞമ്പൂന് നേരണ്ടാവത് വിചാരിക്കണ്ട. കുഞ്ഞമ്പൂരുടെ വാക്ക് മുതുനെല്ലിക്ക പോലെയാണെന്ന്. ആ പുഴയ്ക്ക് അക്കരയാ മുത്തിപുരം. നാട്ടിലെത്താൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കാം. വാ. പാവം ഡാഡി മമ്മിയും ആകെ വിഷമിച്ചിരിക്കും. നാമം ചൊല്ലാൻ വേണ്ടി കാത്തിരിക്കണുണ്ടാവും പാവം മുത്തശ്ശി. നാട്ടിലെ തന്നെ ഒരു വഴിയില്ല. നേരാണെങ്കി ഇരുട്ടാവണുണ്ട്. രാത്രി ഞാൻ രാമനാരുടെ കൂടെ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. കുഞ്ഞമ്പു, ഈ മാളിന് പേടിയാവണുണ്ട്. എനിക്ക് മമ്മീനെ കാണണം. എനിക്കിന്റെ മമ്മീന്റെ അടുത്ത് പോണം. എനിക്കും അമ്മേന്റെ അടുത്ത് പോണം. കുഞ്ഞമ്പു, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു കുഞ്ഞമ്പു. നമുക്ക് എവിടെയെങ്കിലും പോയി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? ആ, ഇവിടെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു 5-star ഹോട്ടലുണ്ട്.
അവിടുത്തെ ബിരിയാണിയും പൊരിച്ച കോഴി സൂപ്പറാ. അല്ല, നിനക്ക് ബിരിയാണി പറ്റില്ലല്ലേ. അല്ല, അപ്പൊ കാശ്? 4-ാം ക്ലാസ് 2 കൊല്ലം തോറ്റെങ്കിലും നിന്നേക്കാൾ എത്രയോ ഭേദം ഞാനാ. എടി പൊട്ടിക്കാളി, ഈ കാട്ടിലെവിടെയാ ഹോട്ടല്? അപ്പോ ഇപ്പോ പട്ടിണി. അല്ല പിന്നെ, എനിക്ക് വല്ലതും കഴിക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്റെ അമ്മേനെ കാണണം. കുഞ്ഞമ്പൂ, അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് വേഗം ഉറക്കം വരും. കുട്ടിമാളൂർ ഇപ്പൊ കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ വഴിയുണ്ട്. വള്ളിയിൽ കിടന്നോളാം. ആരാ? അത് ശരി, എന്റെ വയറ്റിൽ കിടന്നിട്ട് എന്നോട് ഞാൻ ആരാ? അത് ഇന്നലെ പിന്നെ പുഴ, കിളി, മരം വീണു, അല്ലല്ല വഴുതി. ഓ, അപ്പൊ വഴിയറിയാതെ വന്നു വിട്ടതാണല്ലേ. എന്നിട്ട് കിളിയെ കിട്ടിയോ? മരം ഏതാണെന്നറിയാമോ? എവിടെയാണെന്നറിയാമോ? നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? പ്രശ്നമാകും, ഇതൊരിത്തിരി പ്രശ്നമാകും. അവരെങ്ങോട്ടാ? എന്നും രാവിലെ ഒരു നടത്തം, അത് പതിവാ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്ട. ആ ഭഗതന്റെ കൂട്ടര് എപ്പോഴായി ഇവിടുന്നാ വരാന്നറിയില്ല. ഭഗതനോ? അതാരാ? ഈ കാട്ടിലെ രാജാവായ കടുവയാണ് ഭഗത്. കാട്ടിലെ രാജാവ് സിംഹല്ലേ? അതൊക്കെ പണ്ട്. സിംഹങ്ങൾക്ക് വംശനാശം സംഭവിച്ചോണ്ട് ഇപ്പൊ അവരാ ഭരണം. ഭഗതൻ ഭയങ്കരനാ. ഈ കാട്ടിൽ ആര് വന്നാലും ആദ്യം അവനെ കണ്ട് സമ്മതം വാങ്ങണമെന്നാ നിയമം. അല്ലേ ചിലപ്പോ അവൻ പിടിച്ചു തിന്നേക്കും. ഹേ, നിങ്ങൾ മേടിക്കണ്ട. പിന്നെ അവന് കൊറേ കിങ്കരന്മാരുണ്ട് ഈ കാട്ടില്. ഏത് മുക്കിലും മൂലയിലും അവരെ പ്രതീക്ഷിക്കാം. അവരറിയാതെ ഇവിടെ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. പക്ഷേ ഇവന്മാരുടെ ഭരണമൊക്കെ അവൻ വരുന്നത് വരേ ഉള്ളൂ. അവനോ? അതെ, അവൻ തന്നെ. പല്ലും കൊമ്പുമായുള്ള ഭീകരൻ. അവൻ എപ്പോഴെങ്കിലും പുറത്തു വരും. വെളിച്ചം തട്ടാത്ത ഏതെങ്കിലും പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടാവും അവൻ. ഇത്തിരി വെളിച്ചം തട്ടിയാൽ സർവശക്തിയുമായി തിരിച്ചു വരും. ചോര കുടിച്ച് മാംസം തിന്ന് കീറി പറിക്കും. പേടിയാ, പേടിയാ അവനെല്ലാവർക്കും. അതോ, ഭഗതൻ രാജാവിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സൂത്ര. കാട്ടിലെ മൃഗങ്ങൾക്ക് അവന്റെ ഭാഷയെ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. കാട്ടുവാസികളെ, നമുക്കിതാ പുതിയ കൂട്ടുകാർ. ഹൈ ഫ്രണ്ട്സ്, വാട്ട് ഡു കം. പാവങ്ങളാ, വഴിയറിയാതെ വന്നു വിട്ടതാ. ഓ, യു മിസ് റോഡ്, റോഡ് മിസ്. ഓ യാ, ദിസ് മൈ കൺട്രി, പീപ്പിൾ, പീപ്പിൾ, ഓക്കേ, ഇംഗ്ലീഷ്. നോ, യു നോ. ഓ യാ 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 യാ. Actually, the sky, a moon, of course. Oh, very costly. Amazing. Still bigger than this. Tomato. Still bigger than this. Fish. Kunyambu. Halo. Kudu.
മനോഹരമായ നുണക്കഥയും പറഞ്ഞ് കാട്ടുനിൽ കാട്ടിൽ പറത്തി ആർത്തുല്ലസിക്കുന്നത് ഭഗതൻ രാജാവിന്റെ കഥ കഴിച്ച് അടുത്ത് രാജാവാകാനില്ലേ? മനുഷ്യരാണല്ലേ ഈ ഭഗതന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ നിങ്ങൾ രാജൻ കാട് വെട്ടി വീടുണ്ടാക്കി സമ്മാനം കൊടുക്കല ഇവരുടെ പുതിയ രീതി. അത്തരത്തിൽ പാട്ട് പാടിയവർക്ക് നമ്മുടെ ഈ കാട് വെട്ടി നശിപ്പിച്ച് വീട് വെക്കാൻ വന്നതായിരിക്കും ഇവർ. കാടിന്റെ നാശത്തിനെത്തിയ ഈ മനുഷ്യ പിശാചുക്കളെ കൂട്ടിലടക്കോ. നാളെ രാവിലെ ഇവർ എനിക്കുള്ള ആഹാരമാണ്. കിട്ടോ മിട്ടോ സുട്ടോ പിടിച്ചുകെട്ട ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ. നാളെ നേരം വെളുത്താ നമ്മളവരെ കുഞ്ഞമ്പോ പേടിയാവണേണ്ട. അമ്മയെ കാണണം കുഞ്ഞമ്പോ, എനിക്ക് എന്റെ അമ്മയെ കാണണം. കരയില്ലേ, എന്തേലും വഴി ഉണ്ടാവും. ഓക്കേ ഉണ്ട്.
ഹിറ്റോ മിറ്റോ സുട്ടോ, പിടിച്ചുകെട്ട ഈ മനുഷ്യ കുഞ്ഞുങ്ങളെ. ഗുഡ് ബൈ അവർ ഓൾഡ് കിങ്. സ്വന്തം ചിങ്കരമാരെ വെറും തേനീച്ചയിൽ നിന്ന് പോലും രക്ഷിക്കാൻ പറ്റാത്ത രാജാവ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം. കാലമല്ലോ കഷ്ടകാലം, കാഴ്ച പറ്റിപ്പോയ കാലം. കാലമല്ലോ കഷ്ടകാലം, കാഴ്ച പറ്റിപ്പോയ കാലം. കാലെടുത്തു വച്ചു പോയാൽ തീർന്നു പോയ ചങ്ങാതി. കാലമല്ലോ കഷ്ടകാലം, കാഴ്ച പറ്റിപ്പോയ കാലം. കാലമല്ലോ കഷ്ടകാലം, കാഴ്ച പറ്റിപ്പോയ കാലം. കാലെടുത്തു വച്ചു പോയാൽ തീർന്നു പോയ ചങ്ങാതി. Jump all around, jump all around, move that body. It ain't a problem, it's my job, son. Sweep the street scene, rinse it up, keep it lean. There's players in the frame, up in the game. Think things have changed, but it's still the same. Still about gats and rocks, hoes, pimps, beefs, and smoking glucks. There's always time to fall on your face, what? Always someone to erase, പോയി പുത്തു സെ 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 സെ
അപ്പൊ അതാണ് കാര്യം. കുറുമ്പിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ കാട്ടിൽ വന്നതല്ലേ? ഈ പക്ഷി എവിടെയാണ് നിങ്ങൾ കാണിച്ചു തന്നിരുന്നേ? സംഗതി എളുപ്പായിരുന്നു അല്ല? എന്നാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാലോ. ദേ നിൽക്കുന്നു നിങ്ങളുടെ പക്ഷി എന്നും പറഞ്ഞു. എങ്ങനെയുണ്ട്? അതെങ്ങനെ? Thank you.
വേണ്ടിയാ ആ കിളി നിങ്ങളെ കുറുമ്പിയെ കൊണ്ടുപോയെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളെ കുറുമ്പിയെ കിട്ടണമെങ്കിൽ ആദ്യം ആ കിളിയെ നമ്മൾ കെണിയിൽ പെടുത്തിയേ പറ്റൂ. കെണിയോ? അതെ, കെണി. എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കെണി. അത്തരത്തിലൊരു കെണി നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിച്ചേ തീരൂ. പറഞ്ഞോട്ടെ വിട്ടു. എന്നാ ഞാൻ തുടങ്ങട്ടെ? ഒന്ന് പറഞ്ഞു തുടക്കി. അടുത്ത വെക്കേഷൻ ആവട്ടെ, വരാം.
ഇതായിരുന്നു എന്റെ അവധിക്കാലം, ഒരു സ്വപ്നം പോലെ. ആയിരം നക്ഷത്രം നോക്കി നിൽക്കാം, ആന പുറത്ത് നിരുന്ന